ഞാൻ ഒരു കാര്യം ഇവിടെ അറിഞ്ഞു, നമ്മുടെ ശൈത്യക്ക് ഇവിടെ ഒരു പ്രണയമുണ്ട്. കൊറേ നാളുകളായിട്ടുള്ള ഒരു പ്രണയം. ശൈത്യ ഇങ്ങനെ ചമ്മി നിൽക്കാണ്ട് കാര്യം പറ, ഉണ്ടോ ഇല്ലയോ? ഉണ്ട്, ഉണ്ട്. എനിക്ക് ശൈത്യ പറയൂ, ശൈത്യയുടെ മനസ്സിലായിട്ട് ഒരു കുത്ത് കൊടുത്തിട്ടുണ്ട് അമ്മയ്ക്ക്. ഇപ്പൊ എനിക്കറിയത്തില്ല, അമ്മയ്ക്ക് ഉണ്ടായിരിക്കും, എനിക്കില്ല. ഇങ്ങോട്ട് വരും, ഇങ്ങോട്ട് വരും, 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 വരും. സത്യം മാത്രമേ പറയുള്ളൂ. അതെ, അച്ഛനും വന്നിട്ടുണ്ട് ഈ ഫ്ലോറിൽ. ഇനി സത്യം മാത്രമേ ശൈത്യ പറയാൻ പാടുള്ളൂ. ശൈത്യയുടെ ജീവിതത്തിലുള്ള ആ ഒരു പ്രണയം കുറെ നാളുകളായിട്ട് നമ്മളൊന്നും അങ്ങനെ പറഞ്ഞിട്ടില്ല, പക്ഷെ ഉള്ളിൽ ഇങ്ങനെ വെക്കുന്ന, അതായത് ഭയങ്കര ഫേവറേറ്റ് ആണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. എല്ലാ കാര്യങ്ങളൊക്കെ എപ്പോഴും സംസാരിക്കുകയും അപ്ഡേറ്റ് ചെയ്യുന്ന ഒരാളാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. വർഷങ്ങളായിട്ടുള്ള പ്രണയമാണ്, ആണോ? എന്തായാലും ഞാൻ ഇവിടെ ബെസ്റ്റ് ഫ്രണ്ട് അന്വേഷിച്ച് പോയപ്പോ ഞാൻ കണ്ടു ശൈത്യയുടെ ഫോണിൽ ലവർ എന്ന് സേവ് ചെയ്തിരിക്കുന്ന ഒരു വ്യക്തി. അതല്ലേ ഇത്ര നേരം ചോദിച്ചത്? ഈ ലവർ എന്നുള്ളതല്ലേ ബോയ് ഫ്രണ്ടിന്റെ പേര്? ലവർ എന്ന് ശൈത്യ സേവ് ചെയ്തിരിക്കുന്ന ആ ബോയ് ഫ്രണ്ട് ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാണ്. ലെറ്റ്സ് വെൽക്കം സന്തോഷ്. സോ ഇതാണ് ലവർ. എന്തായാലും ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഇവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഈ ഒരു റിലേഷൻഷിപ്പ് ഇവരെങ്ങനെയാണ് ഇങ്ങനെ ബിൽഡ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അച്ഛനുമായിട്ട് അത്രയും കമ്മ്യൂണിക്കേഷൻ നടത്താൻ പറ്റുന്നതൊക്കെ എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾ തന്നെ നമ്മുടെ പ്രേക്ഷകരോട് പറയണം. ശരിക്കും നമ്മൾ അഡ്മയർ ചെയ്യേണ്ട ഒരു ആളാണ് അച്ഛനും മകളും തമ്മിലുള്ള ആ ഒരു റിലേഷൻഷിപ്പ്. സോ ഈ വേദി നമ്മൾ അവർക്ക് വേണ്ടി വിട്ടുകൊടുക്കുന്നു. എൻ്റെ ലൈഫിൻ്റെ ഏറ്റവും കൂടുതൽ സമയം ഞാൻ സ്പെൻഡ് ചെയ്ത് എൻ്റെ മോളോട്, മോളുടെ കൂടെയും എൻ്റെ വൈഫിൻ്റെയും കൂടെയാണ്. അപ്പോൾ മോളെ എൻ്റെ കയ്യിൽ കിട്ടിയ അന്ന് തൊട്ട് ഇന്ന് വരെ എനിക്ക് തോന്നുന്നു അധികം സമയം ഞങ്ങൾ മാറി നിന്നിട്ടില്ല. സ്കൂളിൽ പോകുന്ന സമയത്താണെങ്കിലും ഞാൻ രാവിലെ കൊണ്ടുവിടും, വൈകിട്ട് തിരിച്ച് കൊണ്ടുവരും. അത് കോളേജ് വരെയും അങ്ങനെ ആയിരുന്നു. വൈകിട്ട് കിടക്കുന്ന സമയത്താണെങ്കിലും ഇപ്പോഴും അവൾ ചെറിയ കുഞ്ഞു കുട്ടികളെ പോലെ കൂടെ കടന്ന് ഇങ്ങനെ തട്ടിക്കൊടുക്കണം, തട്ടിക്കൊടുത്ത് അങ്ങനെ ഉറങ്ങുന്നത് സത്യത്തിൽ. എനിക്ക് എൻ്റെ അമ്മയോടുള്ള സ്നേഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര, അതെനിക്ക് പറയാൻ പറ്റില്ല, അത്ര സ്നേഹമായിരുന്നു. അത് ഇടയ്ക്ക് വെച്ചപ്പോഴോ നഷ്ടപ്പെട്ട് കഴിഞ്ഞപ്പോൾ, നഷ്ടപ്പെട്ടെന്നല്ല, നഷ്ടപ്പെട്ടിട്ടില്ല, അടുത്തുനിന്ന് കുറച്ച് മാറി കഴിഞ്ഞ സമയത്ത് എനിക്ക് തോന്നി പിന്നെ മോളും ഒക്കെ ആയി കഴിഞ്ഞപ്പോൾ ആ ഒരു വിഷമവും എല്ലാം മാറാനും ഒരു കാരണം എൻ്റെ മോള്, എൻ്റെ മോളും എൻ്റെ വൈഫിൻ്റെ ഒക്കെ ഒരു സ്നേഹം. അതുകൊണ്ട് എന്താ പറയാ, അച്ഛനെന്നുള്ളൊരു, ഞാൻ അച്ഛനെന്നൊന്നും ഇതുവരെ വിളിച്ചിട്ടില്ല. ഞാൻ അച്ഛീന്ന് വിളിക്കാറുണ്ട്, ഞാൻ ഡീന്ന് വിളിക്കുന്നത്. ഞാൻ അമ്മയായിട്ട് ഭയങ്കരമായിട്ട് വഴക്കിടും, ചിലപ്പോൾ മിണ്ടാതൊക്കെ ഇരിക്കും, പക്ഷെ അച്ഛയുടെ അടുത്ത് മിണ്ടായിരിക്കാൻ പറ്റത്തില്ല, പെട്ടെന്ന് സങ്കടമാവും. അതുകൊണ്ട് ഞങ്ങൾ വഴക്കുണ്ടാക്കാറില്ല. അങ്ങനെ വഴക്കിട്ട് കഴിഞ്ഞാലും എനിക്ക് സങ്കടമാകും, ചിലപ്പോൾ ഞാൻ മാറിയെന്ന് കരയും. പറഞ്ഞല്ലോ ഇത്രയും നാളായിട്ട് മകളുടെ അടുത്ത് നിന്ന് അധികം മാറി നിന്നിട്ടില്ല, അങ്ങനെ ഒരു സമയം ഉണ്ടായിട്ടില്ല എന്ന്. അപ്പൊ ഇപ്പോ ശൈത്യക്ക് കല്യാണം എന്ന് പറയുന്ന ഒരു ചടങ്ങിലേക്ക് പോവുകയാണെങ്കിൽ മറ്റൊരാളുടെ കൈ പിടിച്ച് അച്ഛൻ കൊടുക്കുകയാണ്, വേറൊരു വീട്ടിലേക്ക് പോവുകയാണ്, അങ്ങനെയൊക്കെ എപ്പോഴെങ്കിലും ആ ഒരു വേർപിരിയലിനെ കുറിച്ച് ആലോചിച്ചിട്ടുണ്ടോ? ആലോചിച്ചിട്ടില്ല, കാരണം ആലോചിക്കുമ്പോൾ എനിക്ക് വിഷമമാകും, അതുകൊണ്ട് ഞാൻ അത് ആലോചിക്കാറില്ല. എനിക്ക് ഞാൻ കരുതുന്നത് ഇത് ഒരു സിസ്റ്റത്തിന് ഒരു മാറ്റം വരണം. നമ്മളെ കെട്ടിച്ചു വിടുന്നില്ല, അവള് കെട്ടിക്കൊണ്ട് വരട്ടെ. ഇന്നിപ്പം നടക്കുന്ന ഒരുപാട് മരണം നടക്കുന്നു, പീഡനങ്ങൾ നടക്കുന്നു, അതൊക്കെ എനിക്ക് തോന്നുന്നു ചെറുക്കൻ്റെ വീട്ടിലേക്ക് പോകുന്നുണ്ടായിരിക്കും. ഒന്ന് തിരിഞ്ഞു വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ അതൊക്കെ മാറ്റം ഉണ്ടാകുമായിരിക്കും. ഈ നമ്മുടെ ഈ വേദിയിൽ അമ്മ മകൾ അല്ലെങ്കിൽ മകൾ അമ്മയുടെ ആ ഒരു കൺഫഷൻ റൗണ്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്തിരുന്നു. ഇപ്പോൾ ശൈത്യയ്ക്കൊരു അവസരമാണ്, ഇത്രയും സ്നേഹമുള്ള ഈ അച്ഛനോട് ഒരു ഒരു കുഞ്ഞുനാളിൽ മുതലുള്ള ഒരുപാട് ഓർമ്മകൾ ഉണ്ടാവുമല്ലോ. അപ്പം എന്താണ് ഒരു താങ്ക്സ്, ഒരു ഐ ലവ് യു, ഒരു സോറി, എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഈ മൊമെന്റ് നിങ്ങൾക്കുള്ളതാണ്, ശൈത്യയ്ക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പം പറഞ്ഞോളൂ. ഐ ലവ് യു. കാര്യം അച്ഛില്ലാതുള്ളൊരു ഒരു നിമിഷം പോലും എനിക്ക് ചിന്തിക്കാൻ പറ്റത്തില്ല. എപ്പോഴും എൻ്റെ കൂടെ എന്നെ സപ്പോർട്ട് ചെയ്തിട്ട് ഇത്രയും നാളും വരെ ഉണ്ടായിരുന്നു, ഇനി അങ്ങോട്ടും അങ്ങനെ തന്നെ ഉണ്ടാവണം.
ആൾക്കാരും എനിക്ക് ഭയങ്കര ഇഷ്ട അച്ഛന അച്ഛനൊന്നും ഞാൻ ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടും ചില സമയത്ത്. അപ്പൊ അച്ഛരുന്ന് കരയും. അപ്പൊ എനിക്ക് ഭയങ്കര സങ്കടം തോന്നിയിട്ടുണ്ട്. പോലെയാണ് ഈ ശൈത്യം എന്റെ അമ്മയുടെ കൂട്ടം. അതാണ് അമ്മേന്റെ മോന് ദൈവം തരുന്നത് ഒരു വേറെ ഒരു അമ്മ ശൈത്യകുട്ടി. എനിക്ക് അതുകൊണ്ട് തന്നെ പേടിയാ. കാര്യം എന്നു വെച്ച് കഴിഞ്ഞാല് എന്റെ അമ്മയും ഞാനും അതുപോലെ തന്നെയായിരുന്നു. ഇങ്ങനെ ഭയങ്കര സ്നേഹമായിരുന്നു. ഇദ്ദേഹം എന്റെ മോളേക്കാളും ഭയങ്കര അറ്റാച്ച്ഡ് ആയിരുന്നു. അതൊരു ഇടയ്ക്ക് വെച്ച് ബ്രേക്കായി പോയി. ഇപ്പോൾ ഇതും അങ്ങനെ എന്തെങ്കിലും ഇടയ്ക്ക് ബ്രേക്കായി പോവോ എന്നൊക്കെ ഉള്ള ഒരു പേടി എനിക്ക് ഉണ്ടാകാറുണ്ട് ചില സമയത്ത്. ഒരു ടെൻഷനിലും നിങ്ങൾ മൂന്നാളും പെർഫെക്റ്റ് കപ്പിൾ ആൻഡ് കുഞ്ഞാണ്. പിന്നെ ഫാമിലി പെർഫെക്റ്റ് ഫാമിലിയാണ്. വേറെ എന്താ വേണ്ടേ? കമാൻ ഷീന ചേച്ചി അല്ല അങ്ങോട്ട് പറഞ്ഞു കൊടുക്കുന്നു. അത് ചുമ്മാ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഇപ്പൊ തന്നെ ഞാൻ സംസാരിച്ചപ്പോ എനിക്ക് പേടി. ഞാൻ എന്റെ മോളും എന്റെ വൈഫും എടുത്തു പറഞ്ഞതുകൊണ്ടാ അല്ലേ പറയാം. എന്നെ എന്തുകൊണ്ട് പറഞ്ഞില്ല എന്ന് പറയും. ഷീന ചേച്ചി സ്റ്റേജിൽ വരൂ. ഒരു ഒരു ഫാമിലി ഹഗ് വേണം. ഇപ്പൊ പറയാം അച്ഛന്റെ രണ്ട് മക്കള്. അതെ അതെ അതെ, അച്ഛന്റെ രണ്ട് മക്കൾ. നമ്മുടെ ലൈഫിൽ നല്ല രീതിയിൽ തന്നെ വന്നു. ഓരോ ആഗ്രഹങ്ങളും എന്ത് പറഞ്ഞാലും ഞാൻ സാധിച്ചു കൊടുക്കാറുണ്ട്. എല്ലാം പറയണം. ഇപ്പൊ ഈ കഴിഞ്ഞ ദിവസവും ഇരുന്ന് സംസാരിക്കുന്ന കേട്ടു. എനിക്ക് ഞാൻ ഇവിടെ വരുമ്പോഴാണ് എനിക്ക് എന്റെ വിഷമങ്ങളൊക്കെ മാറുന്നത്. അങ്ങനെ അങ്ങനെ പറയുന്നുണ്ട്. എനിക്ക് അത് തന്നെ അത് ഭയങ്കരമായിട്ട് എനിക്കത് മനസ്സിലൊരു ഫീൽ ചെയ്തിട്ടുണ്ട്. അത് അത്ര അല്ല ശ്വേതാജി, ഞാൻ ആ പറഞ്ഞത് സന്തു തെറ്റിദ്ധരിച്ചതാണ്. കാരണം ഞാൻ വീട്ടില് സന്തുവിനോട് സംസാരിക്കും. സന്തു കൂടുതൽ സമയം എന്നോട് സംസാരിക്കാറില്ല, അവളോടാണ് സംസാരിക്കുന്നത്. സത്യസന്ധമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ഷെയർ ചെയ്യുന്നത് മോളോടാണ്, എന്നോട് അങ്ങനെ ഷെയർ ചെയ്യാറില്ല. അവൾ പറഞ്ഞിട്ടാണ് കൂടുതൽ കാര്യങ്ങൾ ഞാൻ അറിയുന്നത്. കാരണം ഞാൻ ചിലപ്പോൾ വഴക്കുണ്ടാക്കും എന്നുള്ള ഒരു ഇതുകൊണ്ടായിരിക്കും എന്നോട് പറയാത്തത്. എനിക്ക് ഞാൻ ഭയങ്കര ഒരു സംസാരപ്രിയല്ലേ. അപ്പോൾ എന്നോട് ചുറ്റിനും സംസാരിക്കുന്ന കുറേ ആൾക്കാർ ഇവിടെ ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. അതുകൊണ്ട് സന്തു അത് തെറ്റിദ്ധരിക്കേണ്ട. എന്നെ കുറച്ച് സ്നേഹം എനിക്കിവിടെ തരത്തില്ലേ? അയ്യോ, കാര്യം എന്ന് വെച്ചാൽ അച്ഛനുമായിട്ട് അച്ഛൻ ഭയങ്കര സ്നേഹമാണ്. പക്ഷെ അമ്മ അങ്ങനെ എൻ്റെ അടുത്ത് അങ്ങനെ അധികം സ്നേഹം എക്സ്പ്രസ് ചെയ്യാറില്ല. ഇവിടെ അമ്മ അച്ഛയെ സ്നേഹിക്കുന്നില്ല, അങ്ങനെ ഓരോ കംപ്ലൈന്റ് പറയുമ്പോഴും ഞാനിരുന്ന് ആലോചിക്കാറുണ്ട് എൻ്റെ അടുത്ത് എന്താ സ്നേഹം കാണിക്കാത്ത. ഞാൻ അങ്ങനെ ഒത്തിരി എക്സ്പ്രസ് ചെയ്യത്തില്ല. അത് സത്യമാണ് അവള് പറയുന്നത്. അവളെ ഞാൻ അങ്ങനെ ഒത്തിരി കെട്ടിപ്പിടിക്കില്ല. വല്ലപ്പോഴും ഉമ്മ കൊടുക്കും. എന്താ ഇവിടെ ഉണ്ടാവുന്നത്? ആരാണ് പ്രശ്നക്കാരത്തി? ഞാൻ ഞാനല്ല, ഞാൻ ഇവിടെ അല്ല. എന്താ ഇവിടെ കുഴപ്പം? ഞാനിങ്ങനെ ഒത്തിരി എക്സ്പ്രസ് ചെയ്തില്ല. കാരണം ഇങ്ങനെ കെട്ടിപ്പിടിച്ച് അല്ലെ എപ്പോഴും ഇങ്ങനെ അങ്ങനെ ഞാൻ അവളോട് സംസാരിക്കാറുണ്ട്. എപ്പോഴും സംസാരിക്കും. അതേപോലെ തന്നെയായിരിക്കും മേ ബി സന്തു ഒരുപാട് എക്സ്പ്രസ് ചെയ്യുന്ന ആളാണ്. പക്ഷേ എന്നോട് പണ്ട് ഭയങ്കര സ്നേഹമായിരുന്നു. ഇല്ലെന്നല്ല, നല്ല സ്നേഹം ഇപ്പോഴും ഇല്ലെന്നല്ല. പക്ഷേ ആ മൈക്കൊന്ന് വലിക്കും. മൈക്ക് പണ്ടും എന്നും എപ്പോഴും ഇവരുടെ ഫാമിലിയിൽ സ്നേഹം മാത്രമേ ഉള്ളൂ. പക്ഷെ എല്ലാവർക്കും കാണാം, ഇവർക്ക് മാത്രം അത് കാണാൻ പറ്റുന്നില്ല. പിന്നെ ഒരു കാര്യം ഞാൻ എല്ലാവരോടും പറയാണ്, സ്നേഹമുണ്ടെങ്കിൽ അത് ഉള്ളിൽ വെക്കേണ്ടതല്ല. എല്ലാവരും എക്സ്പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ കുറേ പ്രശ്നങ്ങൾ സോൾവ് ആവും. സൂപ്പർ അമ്മയും മകളും.